നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ചെന്നെത്തി നിൽക്കുകയാണ്. തെരുവുകളിൽ നിന്നുള്ള യുദ്ധം നീങ്ങി നീങ്ങി ഇപ്പോൾ ആശുപത്രി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അതിനാൽ തന്നെ ലോകത്തിന്റെ പല കോണിൽ നിന്നും ഇതിനോടകം വിമർശനങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളടക്കം 7000 പേർ കഴിയുന്ന അൽ ഷിഫ ആശുപത്രി അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഒഴിയണം എന്നുള്ള അപായ സൂചന നൽകിയിരിക്കുകയാണ് സേന. അൽ ഷിഫ ആശുപത്രിക്കുള്ളിലെ ഡോക്ടർ ന്യൂസ് ചാനലായ അൽ ജസീറയാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം അല്പമണിക്കൂറുകൾ കൊണ്ട് ആശുപത്രി പൂർണ്ണമായി ഒഴിപ്പിക്കാൻ കഴിയില്ലെന്നും രോഗികളെ മാറ്റാൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ലെന്നും ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നു. അൽ റാഷിദ് സ്ട്രീറ്റിലൂടെ ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നാണ് അന്ത്യശാസനം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഗാസയിലെ തെക്കൻ ഭാഗങ്ങളിലേക്ക് പോകാൻ പലസ്തീനുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന പാതയല്ല ഇത്. സലാഹുദ്ദീൻ സ്ട്രീറ്റ് വഴിയാണ് പലസ്തീനുകൾ തെക്കൻ ഗാസയിലേക്ക് പോകുന്നത്. ഉടനടി ആളുകളോട് ഒഴിയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാം തകർക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആശങ്ക. കേരളത്തിലടക്കം മാധ്യമങ്ങൾ ഇസ്രായേലിനെയാണ് വില്ലനാക്കുന്നത്. അവർ ഏകപക്ഷീയമായി ആശുപത്രികളും സ്കൂളുകളും ആക്രമിക്കുകയാണെന്നാണ് പല മലയാള പത്രങ്ങൾ വായിച്ചാലും തോന്നുക. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. സ്ത്രീകളെയും കുട്ടികളെയും യഥാർത്ഥത്തിൽ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് ഹമാസ് നേതാക്കൾ തന്നെയാണ്. ഈ ശത്രുഹത്യയിലെ ഒന്നാമത്തെ പ്രതിയും കോടികളുടെ അന്താരാഷ്ട്ര സഹായം കിട്ടിയിട്ടും ഹമാസ് നേതാക്കൾ കോടീശ്വരന്മാരാവുകയാണ് എന്നല്ലാതെ ഗാസയ്ക്ക് കാര്യമായി ഒന്നും കിട്ടുന്നില്ല. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാണ് ഗാസയിലെ കുട്ടികളും. ഇതിനോടകം ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു വീണു കഴിഞ്ഞു. മനുഷ്യാവകാശ സംഘടനകളെല്ലാം തന്നെ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇൻക്യുബേറ്റ് കുഞ്ഞുങ്ങളോടും യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നാണ് കേരളത്തിൽ വരുന്ന ചില നരേറ്റീവുകൾ വായിച്ചാൽ മനസ്സിലാവുക. ഒന്ന് ഓർത്തു നോക്കൂ, ഏതെങ്കിലും ഒരു രാജ്യത്തിന് സ്കൂളുകളും ആശുപത്രികളും ആക്രമിച്ച് കുട്ടികളെ കൊല്ലാൻ ആഗ്രഹമുണ്ടാവുമ്പോൾ അതിൽ അവർക്ക് എന്ത് സൈനിക നേട്ടമാണ് കിട്ടുക? മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് തങ്ങൾ പൂർണ്ണമായി ഒറ്റപ്പെടുമെന്നും അവർക്ക് നന്നായി അറിയാം. എന്നിട്ടും ഇസ്രായേൽ ആശുപത്രി ആക്രമിക്കുന്നത് അവിടെ ഹമാസിന്റെ ഒളിത്താവളമായതുകൊണ്ടാണ്. അല്ലാതെ ഗാസയിലെ കുട്ടികളെ കൊന്നൊടുക്കുക എന്ന അജണ്ടയൊന്നും ഇസ്രായേലിനില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു നേട്ടവും അവർക്കില്ല. ശരിക്കും ഒരു അധോലോക യുദ്ധമാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ നടക്കുന്നത്. ഗാസയിൽ ഭൂമിയിൽ നിന്ന് 40 മുതൽ 50 മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച 6 അടി ഉയരവും 2.5 അടി വീതിയുമുള്ള 1300 തുരങ്കങ്ങളാണ് ഹമാസിന്റെ തുറുപ്പ് ചീട്ട്. 4 മാസം വരെ കഴിയാനുള്ള മരുന്നും ഭക്ഷണവും ഓക്സിജൻ സിലിണ്ടറുകളും ബാത്റൂം ഡൈനിക് ഏരിയയും ഒക്കെയുള്ള ആധുനിക ഹൈടെക് തുരങ്കങ്ങളും ഇതിലുണ്ട്. അതിലൊളിച്ചിരുന്ന എലികളെ പോലെയാണ് ഹമാസിന്റെ പ്രവർത്തനം. വെറും 375 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു പ്രദേശത്താണ് 500 കിലോമീറ്റർ നീളം വരുന്ന ഭൂഗർഭ തുരങ്കമുള്ളത്. ഡൽഹി മെട്രോയ്ക്ക് പോലും 392 കിലോമീറ്റർ ആണ് നീളം. ഡൽഹി ഗാസയേക്കാൾ 4 ഇരട്ടി വിസ്തൃതമായ സ്ഥലമാണ്. അപ്പോൾ ഗാസ മുനമ്പിലെ ടണൽ ശൃംഖല എത്ര വിപുലമാണെന്നാണ് ഊഹിക്കാവുന്നതേയുള്ളൂ. ഏറ്റവും വിചിത്രം, ജനവാസ കേന്ദ്രങ്ങളിലാണ് ഈ ടണലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ്. സ്കൂളുകൾക്കുള്ളിൽ, ആശുപത്രികൾക്കുള്ളിൽ, മാർക്കറ്റുകളിൽ, വീടുകളിൽ ഒക്കെയാണ് ഇതിന്റെ ഓപ്പണിംഗ്. ഈ ടണലുകളിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി ഹമാസുകാർ ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയക്കുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ടണലിലേക്ക് വലിയുന്നു. റോക്കറ്റ് വന്ന സ്ഥലം തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ ഓട്ടോ സെൻസറുകൾ തിരിച്ച് റോക്കറ്റ് അയക്കുമ്പോൾ അത് വന്നു വീഴുക സ്കൂളിനോ ആശുപത്രിക്കോ വീടിനോ മുകളിലായിരിക്കും. സാധാരണക്കാർ മരിക്കും, പക്ഷേ ഹമാസിന് ഒരു ചുക്കും സംഭവിക്കില്ല. ഈ വിഷയമുള്ളതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഓട്ടോ സെൻസർ റോക്കറ്റ് നിർത്തലാക്കിയിരിക്കുകയാണ്. പകരം ടാർജറ്റഡ് ഇന്റർവേർഷൻ അവർ പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ 100% ലക്ഷ്യവേദിയായ ഒരു സംവിധാനവുമില്ല. 1-2 തവണ ഇസ്രായേലി റോക്കറ്റുകൾ ലക്ഷ്യം തെറ്റിയും ആശുപത്രിക്ക് മുകളിൽ പതിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലടക്കം പത്രവാർത്ത വരിക ഇസ്രായേൽ സ്കൂൾ കെട്ടിടം ആക്രമിച്ച് കുട്ടികളെ കൊന്നു എന്നായിരിക്കും. ഈ കുട്ടികളുടെ മൃതദേഹം നിരത്തി വെച്ച് ഇസ്രായേലിനെ പ്രതിക്കൂട്ടിലാക്കുകയും കൂടുതൽ ഫണ്ട് ലോകവ്യാപകമായി സംഘടിപ്പിക്കാനും ഹമാസിന് കഴിയുന്നു. തീർത്തും ഇസ്രായേലിലെ സർവൈലൻസിൽ ജീവിക്കുന്ന ജനതയാണ് ഗാസക്കാർ. ഇത്രയധികം നിരീക്ഷണ സംവിധാനങ്ങളും ചെക്ക് പോസ്റ്റുകളും ഉണ്ടായിട്ടും 7 ഒക്ടോബർ അതിശക്തമായ ആക്രമണം അവർ നേരിട്ടു. അപ്പോൾ ഗാസയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താലുള്ള അവസ്ഥ എന്താവും? തങ്ങളുടെ സുരക്ഷ മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ ഗാസ സിറ്റിയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾ തുടരുകയാണ്. 22 ഏക്കറുള്ള ആശുപത്രി വളപ്പിൽ യുദ്ധ ടാങ്കുകളുമായി നിരവധി സൈന്യമാണ് ബുധനാഴ്ച ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശിച്ചത്. ഡയാലിസിസ് രോഗികളുടെ വാർഡ്, എക്സ്റേ മുറി, ഫാർമസി എന്നിവയെ സൈന്യം പിടിച്ചെടുത്ത പരിശോധനകൾ തുടരുകയാണ്. അൽ ഷിഫ ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കം ആഗോള വ്യാപകമായി
പല രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് തങ്ങൾ ഈ സാഹചര്യത്തിലേക്ക് എത്തി എന്നതിന്റെ വിശദീകരണം നൽകുകയാണ് ഇസ്രായേൽ. ഈ ആശുപത്രിയിലാണ് 200 ഭീകരർ ഒളിച്ചിരുന്നതെന്നും ഗാസയിൽ 500 വരുന്ന തുരങ്കത്തിന്റെ ഒരു ഭാഗം ഈ ആശുപത്രിക്ക് അടിയിലാണെന്നുമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതായത് IDF വക്താവ് പറയുന്നത്. ആശുപത്രിക്കിടയിൽ ഹമാസിന് കമാൻഡ് സെന്റർ ഉണ്ട്. അതും തകർക്കാനാണ് IDFന്റെ ശ്രമം. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഹമാസുകാർ കൂടുതൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് എല്ലാത്തിനെയും ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാകാം എത്രയും വേഗം ആശുപത്രികൾ ഒഴിഞ്ഞു പോകാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്ത് 200 ഹമാസ് ഭീകരർ ഷിഫ ഹോസ്പിറ്റലിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ബന്ദികൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതായും IDF ഇന്റലിജൻസ് സൂചിപ്പിച്ചതായി ഹഗാരി ചൂണ്ടിക്കാട്ടി. ഷിഫ ആശുപത്രിയിൽ ഹമാസ് ഉപയോഗിച്ച സൈനിക ഉപകരണങ്ങളുടെ വീഡിയോയും IDF പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. MRI മെഷീന്റെ പിന്നിൽ ഒളിപ്പിച്ച സൈനിക ഉപകരണങ്ങൾ ഇതിലുണ്ട്. ആശുപത്രിയിലുടനീളം വീഡിയോ ക്യാമറകൾ ആസൂത്രിതമായി മറച്ചിരിക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ട ധാരാളം ഹമാസ് യൂണിഫോമുകളും ഇവിടെ നിന്ന് ലഭിച്ചു. പക്ഷെ ബന്ദികളെ സൂക്ഷിച്ചതിന്റെ യാതൊരു ലക്ഷ്യങ്ങളും ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല.